അമ്മയുടെ ഗുളിക എടുത്തു കൊടുത്തേ. തൽക്കാലം നീ കൊടുത്താ മതി, രാത്രി കഴിക്കേണ്ട ഗുളിക അതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാമത്തെ കോടതി അലക്ഷ്യം, സ്വന്തമായി ചെയ്യേണ്ട ജോലി ഭാര്യയെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാനുള്ള ശ്രമം. സെക്ഷൻ നമ്പർ 21/07, ഒരു മാസം തടവും പിഴയും. എഴുതണോ? ഇയാൾ ഉറങ്ങിയില്ലേ? ഇന്നു മുതൽ എനിക്ക് ഉറക്കമില്ല. ഊണോ? അത് കൃത്യമായി വേണം. എന്താ ചോദിച്ചത്? അല്ല, സാധാരണ ആൾക്കാർ ഊണും ഉറക്കം ഒരുമിച്ചാണ് ഉപേക്ഷിക്കാറുള്ളത്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഓ, അത് ശരിയാണല്ലോ. എവിടെ അമ്മേ ഗുളിക? അതാ അവിടെ. ഓ, ഇതിലിപ്പോ ഏതാ അമ്മേ ഈ രാത്രി കഴിക്കാനുള്ളത്? അതറിയെങ്കി ഞാൻ നിന്നെ കാത്തിരിക്കോ. എങ്ങോട്ടാ? ഏട്ടൻ പോയിട്ട് കാണാനില്ല, ഒന്ന് ചെന്ന് നോക്കട്ടെ. നിങ്ങൾ അപ്പുറത്ത് ജോലി ചെയ്തിരുന്ന കാലത്ത് ഭർത്താവ് വന്ന് നോക്കാറുണ്ടായിരുന്നോ? ഇല്ല. എന്നാ നിങ്ങളും പോവാൻ പാടില്ല. അയ്യോ, അവിടെ പ്രായമായ അച്ഛനും അമ്മയുണ്ട്. പ്രായമായത് നിങ്ങളുടെ തെറ്റാണോ? അവരുടെ കയ്യിൽ ഇരിപ്പ് കൊണ്ടല്ലേ. അതുകൊണ്ട് പറയുന്നതനുസരിച്ചാ മതി, അല്ലെങ്കിൽ സെക്ഷൻ ബാർ 14/71 പ്രകാരം. ഓ, പോയോ? അച്ഛാ, അമ്മേ, ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഉപദേശിച്ചാ മതി, ഞാൻ ശരിയാവും. എന്തോ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ശരി. ഓ ഈശ്വര, ഒരു ചൂടുവെള്ളം ഉണ്ടാക്കിയപ്പോഴേക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ എന്താവും? വഴിയുണ്ട്. ശ്യാമയുമായി ചെറിയൊരു കോംപ്രമൈസിന് ശ്രമിച്ചു നോക്കാം. എന്താ ഇവിടെ? പോയി കിടന്ന് ഉറങ്ങ് വെക്കില്ലേ? ഉറങ്ങാനല്ലല്ലോ ഞാൻ വന്നത്, നിങ്ങളെ നിരീക്ഷിക്കാനല്ലേ. അതെ, ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പല രഹസ്യങ്ങളും പറയാനുണ്ടാവും. ഈ ഒരു മാസം രഹസ്യങ്ങളൊന്നും പറയണ്ട, പരസ്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഓൺലി അഡ്വർടൈസ്മെന്റ്സ്. ഉദാഹരണത്തിന്, വിവാഹ വസ്ത്രങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ നെട്ടോട്ടാദി സിൽക്സ് ആൻഡ് സാരീസ്, ഓവർ ബ്രിഡ്ജിന് സമീപം. ശ്യാമു, എന്താ ഏട്ടാ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരമ സുഖമായിട്ടാ. എന്തൊക്കെയാ ഏട്ടന്റെ വിശേഷങ്ങള്? ഓ, എന്ത് വിശേഷം, അങ്ങനെ പോകുന്നു. ഓ, 9:30 ആയപ്പോഴത്തേക്കും ഉറങ്ങാൻ കിടന്ന കാലം മറന്നു. 11:30 ആയിരുന്നല്ലോ എന്റെ സമയം. അതെ അതെ. അല്ല, ഇനിയിപ്പോ നിനക്ക് നേരത്തെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിലേ ഈ നമുക്ക് പഴയ സിസ്റ്റം തന്നെ തുടർന്നാലോ മോളെ? നാളെ തന്നെ നമുക്ക് കേസ് പിൻവലിക്കാം. മിണ്ടാതെ ലൈറ്റ് ഓഫ് ആക്കി കിടക്കുന്നുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോഴാ ചെണു ചെണാന്ന് മോങ്ങാൻ വരുന്നത്. ഏട്ടാ, ഏട്ടാ, ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഉറങ്ങിയില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മിണ്ടാ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ കിടക്കുമ്പോഴാ ചെന്നി നിങ്ങാന്ന് മോങ്ങാൻ വരുന്നത്. പള്ളി പുള്ളി വിടാതെ തിരിച്ചു കിട്ടി.